ക്രിസ്ത്യാനിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ പങ്കുവെക്കുന്ന വചനഭാഗം റോമാ 8:28. ഇവിടെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയായി പ്രതിബിംബിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെയേറെ പദ്ധതികളുണ്ട്. എന്നാൽ വചനം പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ സകലവും നമുക്ക് നന്മയായി പരിണമിക്കും. അപ്പോൾ മനുഷ്യരുടെ പദ്ധതിയേക്കാൾ എത്രയോ വലുതായിരിക്കും ഓരോ മനുഷ്യരെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതി. നാം ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ അവിടുന്ന് സകല നന്മകളും നമുക്ക് ജീവിതത്തിൽ നൽകും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരാകാം, അവിടുത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാകാം. ആമേൻ. പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ജീവന്റെ കിരീടം അവന് ലഭിക്കും. ജീവിത സാഹിത്യത്തിലൂടെ മാത്രമേ വിശ്വാസം പ്രഘോഷിക്കാനാവൂ. വിശ്വാസത്തിന്റെ ഉള്ളടക്കം വീണ്ടും കണ്ടെത്തി ധ്യാന വിഷയമാക്കുവാനും അതിൽ ആഴപ്പെടുവാനും സാധിക്കണം. ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികളെയും പ്രലോഭനങ്ങളും ശക്തിയോടെയും നേടുവാൻ വിശ്വാസം നമുക്ക് കഴിവ് നൽകും. വിശ്വാസത്തിൽ വേരുറച്ച് ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. സ്വതന്ത്രവും നിസ്സാർത്ഥവുമായ സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാം. പരിശുദ്ധാത്മാവ് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവാണ്. സജീവനായ ദൈവത്തെ ക്രിസ്തുവിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ജീവിതം എന്തെന്ന് നാം അറിയുകയുള്ളൂ.